അപ്പൊ ഞാന് വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് വരിക. ഞാൻ എന്നും എടുക്കുന്ന വീഡിയോ ഇവിടെ തന്നെ ഇരുന്ന എടുക്കുന്നത്. അപ്പൊ ഒലിവ് ക്രിയേഷൻ ഇതങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഈ ഒരു ഫോട്ടോ തന്നെ എടുത്ത് ഇരുന്ന എപ്പോഴും. അപ്പൊ ഞാൻ കരുതി ഇവിടെ നിന്ന് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് അത്രത്തോളം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ വന്നിന്ന് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബ് ചാനലുകൾക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പീസ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലേ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുക്കും. ഇന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബിസി ആയിട്ടുള്ള സമയമായിരുന്നു. പക്ഷേ ഇതിനുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അന്ധങ്ങൾക്കുള്ള ഡൗട്ട് അത് ഒന്നാമത്തെ. അപ്പോൾ കാലിക്കറ്റിലെ ഇത്ത വന്നിരുന്ന് പറഞ്ഞ കാര്യം നല്ലതുപോലെ പൊളിഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ത വന്നിരുന്ന് പറഞ്ഞത് ആരോ പറഞ്ഞിട്ടാണ് റോബിൻ അത് എടുത്തത്, അല്ലാതെ എന്നാ റോബിൻ പറഞ്ഞിട്ടല്ലെന്നാ ഈ ഇത്ത പറഞ്ഞത്. പക്ഷേ ഇന്ന് ലൈവ് വന്ന് റോബിൻ രാധാകൃഷ്ണൻ കറക്റ്റായിട്ട് പറഞ്ഞു, റോബിൻ പറഞ്ഞിട്ടാണ് ആരോ അത് ഷൂട്ട് ചെയ്തതെന്ന്. അപ്പം പിന്നെ നമുക്കിനി അതിനകത്ത് പുതിയ ഡിസ്കഷൻ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് തികച്ചും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, അതിനകത്ത് ഞാൻ ഒരു രീതിയിലുള്ള വെള്ളം ചേർത്തിട്ടുള്ള കറക്റ്റ് കാര്യം അതേപോലെ തന്നെ പറഞ്ഞു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുന്ന ഇത്തയ്ക്ക് ഒരിക്കലും അറിയത്തില്ല മേലെന്തോ നടന്നതെന്ന്. അന്ധങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സൊക്കെ വരും, ക്ലിയർ ആക്കേണ്ട കുറേ ഡൗട്ട്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ എത്രത്തോളം ക്ലിയർ ആക്കുന്നോ അവർ വീണ്ടും വീണ്ടും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോള് ഉണ്ടോയെന്ന് ഇങ്ങനെ ചതഞ്ഞു നോക്കും. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരെ ഛർദ്ദിക്കുന്നുണ്ട്, ഒരു ഡോക്ടറിനെ ആരും പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട എങ്ങനെ ഛർദ്ദിക്കേണ്ടതെന്ന്. കൃത്യമായിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു ഛർദ്ദിൽ അത് നമ്മൾ കാണുന്ന നമുക്ക് ഭയങ്കര അരോചകമായിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആ വീഡിയോ ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് ആ ഛർദ്ദിൽ കാണാത്ത രീതിയിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന വീഡിയോ, രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് ഈ ഛർദ്ദിൽ എന്ന് പറഞ്ഞാൽ ഈ 20 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ ഛർദ്ദിലിൻ്റെ ക്ലിപ്പ് മാത്രം എടുത്തിടാൻ നേരത്ത് എനിക്കത് ക്രോപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും സമയമില്ലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ആ ക്രോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും അവരുടെ ഛർദ്ദിൽ കണ്ടു, അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ താത്തയ്ക്കുള്ള മറുപടി എന്തായാലും റോബിൻ തന്നെ ഇന്ന് ലൈവിനകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും താത്തയ്ക്ക് മറുപടി കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കാലിക്കറ്റിലെ ഇത്ത ഇത്തയുടെ ഏറ്റവും അടുത്ത എനിക്കൊന്ന് റിലേറ്റീവോ കസിനോ ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തോ എന്തോ ആണ് ഈ അൻഷാദ് എന്ന് പറയുന്ന റോബിൻ രാധാകൃഷ്ണൻ്റെ മാനേജരായിട്ട് ഇപ്പം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാലിക്കറ്റിൽ അന്ന് ഈ ഇത്തയും അൻഷാദും ആണ് ആ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിരുന്നത്. ഈ ഇത്ത റെക്കമെൻഡ് ചെയ്തിട്ടാണ് അൻഷാദിനെ മാനേജരായിട്ട് ഇപ്പോൾ റോബിൻ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി റെക്കമെൻഡ് ചെയ്ത് അൻഷാദിനെ മാനേജരായിട്ട് വെക്കുമ്പോൾ തിരിച്ച് റോബിൻ പറയുന്ന കാര്യവും ഈ ഇത്ത കേൾക്കേണ്ടത്. അതിനകത്ത് മെൻഷൻ ചെയ്ത് എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല റോബിൻ ഛർദ്ദിച്ചില്ല എന്ന്. റോബിൻ ഛർദ്ദിച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് റോബിൻ ഛർദ്ദിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു മനുഷ്യനും പറഞ്ഞു കൊടുക്കേണ്ട എങ്ങനെ ഛർദ്ദിക്കേണ്ടത്. നല്ല അടിപൊളിയായിട്ട് അലറിക്കൊണ്ട് തന്നെ ഛർദ്ദിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഫസ്റ്റ് ടേക്കും സെക്കൻഡ് ടേക്കും മാത്രമേ കണ്ടിട്ടുള്ളൂ, 3 ടേക്കാണ് ഇതിനകത്തുള്ളത്. ഞാൻ ഈ വീഡിയോയുടെ സൈഡില് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, അതുകൂടെ ഒന്ന് കണ്ടാം. അപ്പോൾ അന്ധങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ ആവും. പിന്നെയും ഇത് പറഞ്ഞു വരത്തില്ല. പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒലിവ് ക്രിയേഷൻ. ഒലിവ് ക്രിയേഷൻ ഉൾപ്പെടെ 3 പേര് അടങ്ങുന്ന ഒരു ടീം റോബിൻ രാധാകൃഷ്ണൻ്റെ അച്ഛൻ വിളിച്ച് അവരുടെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയും ആരവ് ഉൾപ്പെടെയുള്ള ഈ ഫോർ ദ പീപ്പിള്, അതുപോലെ തന്നെ ശാലു പയ്യാട്, ഇത്രയും പേരെ എങ്ങനെയെങ്കിലും തുലയ്ക്കണം. അത് ഏത് രീതിയിലായിരിക്കണം? ഒന്നുകിൽ കള്ള്, പെണ്ണ്, അല്ലെങ്കിൽ കഞ്ചാവ്, കൂടെ നിർത്താൻ കൊള്ളാത്തവ എന്നുള്ള മെയിൻ മെയിൻ പോയിൻസൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെയെങ്കിലും തുലയ്ക്കണം എന്നുള്ള രീതിയിൽ ഒലിവ് ക്രിയേഷൻ ഉൾപ്പെടെ 3 ചാനല് ആളുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒലിവ് ക്രിയേഷനകത്ത് ഭയങ്കരമായിട്ടുള്ള പച്ച നുണകൾ പറഞ്ഞ് അയാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഭയങ്കര ഘടഗാംഭീര്യമായിട്ടുള്ള സൗണ്ടിൽ വന്നിരുന്ന് പച്ച പൂക്കൃത്തരെ വിളിച്ചു പറയുന്നത്. ആ ചാനൽ ആരും കാണാൻ നിൽക്കരുത്. അയാളുടെ ചാനലിൽ വന്ന ഒരു കാര്യം, ആരോന്റെ കാര്യം സംസാരിച്ച് വരുന്നുണ്ട്. നിങ്ങൾ ആ ചാനലിൽ പോയി ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആരോമൻ്റെ കാര്യം ആ വീഡിയോയ്ക്കകത്ത് സംസാരിച്ച് വന്നിട്ട് പെട്ടെന്ന് ആരോമലങ്ങ് ആരവായിട്ട് മാറുന്നുണ്ട്.
എന്ന് പറഞ്ഞാൽ ഈ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പെണ്ണിൻ്റെ അടുത്ത് സെക്സ് ചാറ്റ് ആരോമിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യം പെട്ടെന്ന് വന്ന് ആ ആരോമലിൻ്റെ പേര് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ആരോണം എന്ന് പറയുന്ന ആ പേര് സ്കിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് ആരവാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പിന്നെ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു, ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ പേര് അയച്ചു തന്നപ്പോൾ ഞാൻ എനിക്കറിയാം ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു എന്നാ യൂട്യൂബറെ വിളിക്കുമ്പോൾ അയാൾ ഓൾറെഡി അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലൊഴിക്കുന്ന ഇത്രയും ആളുകളെ കുറിച്ച് നാളെ ഒരു വ്യക്തി പറയുന്നു, ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നൊരു കാര്യം, ഞാൻ നാളെ വന്നിരുന്ന ഒരു ചാനലിൽ വന്നിരുന്ന് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് ഒന്നും മിണ്ടണ്ട, ബബ്ബബ അടിച്ചുകൊണ്ടിരിക്കുക, ഒരു ഉളുപ്പും ഇല്ലാത്ത ഒരുത്തൻ. അവൻ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഓൾറെഡി എനിക്കറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തൊരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വിളിച്ച് ഞാൻ കാര്യം, ഏതൊരു വ്യക്തിയായാലും നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഒരു ചാനലിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് അത്രത്തോളം ദേഷ്യം പെട്ടെന്ന് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാത്തൊരു തെറ്റുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും, ആ ദേഷ്യം പെട്ടെന്നൊന്നും മാറത്തില്ല. സ്പോട്ടിൽ തന്നെ അവൻ്റെ നമ്പര് ഞാൻ പൊക്കിയെടുത്ത് അവനെ വിളിച്ചു. അപ്പോൾ അവൻ ബബബ അടിച്ചു. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം ഞാൻ വിളിച്ച് ചോദിച്ച കാര്യം ഇവിടുത്തെ ചാനലിനകത്തിട്ട് ഇത് ഭയങ്കര രീതിയിൽ അങ്ങ് സ്പ്രെഡാക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആരോൺ സെക്സ് ചാറ്റ് നടത്തിയിട്ടുണ്ട്, ആരോൺ ആ പാവപ്പെട്ട ആരോമിൽ ഇത് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവനാണ് അടിച്ചിറക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ റോബിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയി, സോറി, റോബിൻ്റെ അച്ഛൻ വിളിപ്പിച്ച് ഈ ഒരു മൂന്ന് പേരെ അടങ്ങുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്ക് കാര്യങ്ങളെല്ലാം പൊടിയെ ഉപ്പും മുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ട് വന്നിരുന്ന് പച്ചക്കള്ളം ഛർദ്ദിക്കുമോ ഇവൻ, മനസ്സിലായോ? എന്നിട്ട് ഇവൻ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഫോട്ടോ മൊത്തം ഞാൻ അമ്പലത്തിൽ ഞാൻ സത്യമിടുന്ന ഫോട്ടോയും, സത്യമായിട്ട് ഞാൻ പറയാം, ആ അമ്പലത്തിൻ്റെ ഫോട്ടോ വെച്ച് നീ അതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ തലയിൽ ഇടുത്തി വീഴും, സത്യം പറയാല്ലേ, നിൻ്റെ തലയിൽ ഇടുത്തി തന്നെ വീഴും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ കള്ളത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്, കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ എന്നാ ഇങ്ങനെ ആരോമലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്ന് പെട്ടെന്ന് അങ്ങ് ആരവാക്കി മാറ്റിയപ്പോൾ ഞാൻ വിളിച്ച് ഇവരെ പച്ച തെറിയാ വിളിക്കേണ്ട, പക്ഷേ എൻ്റെ ഒരു സംസ്കാരം കൊണ്ട് ഞാൻ ഉള്ള രീതിയിൽ പ്രതികരിച്ച് അവൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് കൊള്ളുവാണെങ്കിൽ അവൻ എങ്ങനെ ആയിരിക്കും, അവൻ ഒരു ഉളുപ്പില്ലാത്ത ഒരുത്തരാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ആ തമ്മനയിൽ തന്നെ ഒന്ന് കാണണം. അപ്പോൾ ഈ ഒരു സംഭവം ഇത്രത്തോളം എന്നാ വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവം അല്ലാഞ്ഞിട്ട് പോലും അവ അത്രത്തോളം കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നേരെ ഈ സാധനം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, യൂട്യൂബ് സി മീഡിയ ഒക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് സംസ്കാരമില്ലാത്തവൻ, ആരവ് ഒരു സംസ്കാരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ ആരവിനെ പറ്റി ഒരു മോശമായിട്ട് അവനെ പറ്റി ഇല്ലാത്ത ഒരു കാര്യം ഒരാൾ വന്നിരുന്ന് ഭയങ്കര ഘടകാംഭീര്യമായിട്ടുള്ള സൗണ്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഛർദ്ദിക്കുന്ന ആ എന്നെ എന്തുവാ എന്നെ വിഷം തുപ്പുന്ന ആ വായിക്കുള്ള മറുപടി ആരവ് കൊടുത്തപ്പോൾ ആരവ് മോശക്കാരനാണ്, എന്താണ് പറയുന്നത് യൂട്യൂബ് സി മീഡിയ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. സംസ്കാരം സംസ്കാരം ആരവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവന് കൊണ്ടു, അവന് ഇവിടെ കൊണ്ടു, അവന് സംസ്കാരം വന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മളെക്കുറിച്ച് മോശമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്തൊരു പ്രവൃത്തി ചെയ്തു എന്നും പറഞ്ഞ് ഒരു ചാനലിൽ വരുമ്പോൾ നമുക്ക് അത് 100% നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ചാനലുകാരെ വിളിച്ച് തെറി വിളിക്കാം. കാര്യം നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്, എന്തിനാണ് വിഷം തുപ്പുന്നത്? ചെയ്ത ഒരു കാര്യമാണെങ്കിൽ ആ മൂലയ്ക്ക് എങ്ങാനും പോയി കിടന്ന് ഉറങ്ങാം, അടങ്ങി ഒതുങ്ങി വല്ലതും കഴിച്ചിട്ട് അവിടെ എങ്ങാനും പോയി കിടന്ന് ഉറങ്ങാം. അപ്പം നിങ്ങൾ ഈ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ അതിനകത്ത് വലിയ തെറിയൊന്നും വിളിച്ചില്ല. അവൻ്റെ വീട്ടുകാർ ഇങ്ങനെ ഒരു സംഭവം വേറൊരാൾ ചെയ്യുവാണെങ്കിൽ ഞാൻ വന്നിരുന്നൊരു വീഡിയോ ചെയ്താൽ അവന് കൊള്ളുമെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഏത് വ്യക്തിയായാലും അതല്ല അതിൻ്റെ അപ്പുറവും സംസാരിക്കും. പക്ഷേ ഈ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിങ്ങൾ ആ സംസ്കാരം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്യാം. ആ ഓഡിയോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ അച്ഛൻ്റെ ഓഡിയോ ക്ലിപ്പാണ്. വിനീത് ഒരു വീഡിയോ ഇടുകയും ആ വീഡിയോ അത്രത്തോളം സത്യസന്ധമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, ജെന്യുവിൻ ആയിട്ടുള്ള കാര്യം അതേപോലെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ വന്നത്. ആ വീഡിയോ കണ്ടിട്ട് ഇയാളുടെ എന്തോ ക്രെഡിബിലിറ്റിയെ ബാധിക്കുക എന്നുള്ള രീതിയിൽ ഇയാൾ ആ ടൈമിൽ നമ്മുടെ വിനീതിനെ വിളിച്ച് സംസാരിക്കുന്ന രീതി നിങ്ങളൊന്ന് കേട്ടോക്ക്. സംസ്കാരം ഡോക്ടർ റോബിൻ്റെ സഹോദരങ്ങളെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു വീഡിയോ ചെയ്തത് റോബിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത്. ഒരു ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ വിളിക്കുന്ന ഗൾഫിൽ നിന്ന് അവിടുന്ന് വിടുന്ന അത്രയും. എന്തിന്?
അതിനകത്ത് അവന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങൾ എന്തിനാ അതിൽ കൂടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്ത് നെഗറ്റീവ് ഇമ്പാക്ട്? അതിൽ അവർ ഒരു ആഡ് കൊടുത്തപ്പോ ആഡിന്റെ സാധനം എന്തിനാ നിങ്ങൾ അതില് എടുത്ത് ഇട്ടിട്ട് നിങ്ങൾ അവനെ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉണ്ടല്ലോ, ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അവനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ആരും ആ സബ്ജക്ട് അറിയാവുന്നവരും അത് ഒന്നും ചെയ്യാതിരുന്നു. അപ്പൊ എന്തോ വിനീത മാത്രമേ എടുത്തില്ല കാര്യം, ആരെങ്കിലും ഇയാൾക്ക് എന്തെങ്കിലും പൈസ ഒന്നും തന്നോ? എനിക്കെന്തെങ്കിലും പൈസ തരണം. അപ്പൊ ഡിലീറ്റ് ചെയ്യും. ആയിരക്കണക്കിന് ഫോൺ എനിക്ക് ഒന്ന് കാരണം കേട്ടെ. എന്തിന് ഞാൻ അല്ല ഇപ്പൊ ഞങ്ങളിപ്പോ എന്നെ വിളിച്ച് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് അപ്പൊ ഇത്രയും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു ഇമ്പാക്ട് എടുത്തിട്ട് ആയാലും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന എന്തിനാ? എന്റെ ഇമ്പാക്ട് എടുത്തിട്ട് ഞാൻ എന്റെ നെഗറ്റീവ് ഉണ്ടാക്കിയെന്ന പറയണ വീഡിയോ കണ്ടായിരുന്നു. ഞാൻ മൊത്തം കണ്ടു. എവിടെ ഒരു ആര് പണ്ടാണ്ട് ചെയ്തു, അവനും ചെയ്തു, അതുപോലെ വേറൊരു പെണ്ണും ചെയ്തു. പക്ഷെ ആ പെണ്ണ് ചെയ്തത് ഇവൻ ചെയ്തതിന്റെ ആ നെഗറ്റീവ് കാര്യം നിങ്ങളത് പ്രൊജക്ട് ചെയ്തതിന്റെ കാര്യമില്ലല്ലോ. എന്തോ പ്രൊജക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫാക്ട് നിങ്ങളെടുത്തിട്ട് നിങ്ങൾ ഇത്രയും നാള് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ അടുത്ത സമയത്ത് നിങ്ങളെ വീഡിയോ ഒന്നും കാണാറില്ല. അഞ്ചു ദിവസത്തിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ തന്നെ എന്നില്ലേ ഇത്രയും കാര്യങ്ങള് പിന്നെ നെഗറ്റീവ് ഇൻഫാക്ട് വരുന്ന ഒരു സാധനം എടുത്തു വരേണ്ട കാര്യങ്ങളില്ല. ഇമ്പാക്ട് വരുന്ന എന്താണ് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്? അത് ഞാൻ സപ്പോർട്ട് ആയിരക്കണക്കിന് കോൾ വരുന്നു. ഞാൻ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നത് അത് എന്റേതായ ഇഷ്ടത്തിനാണ്, മനസ്സിലായില്ലേ? ഇയാളെ ഇഷ്ടത്തിന് ഒരാളെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ എടുത്തിട്ടെന്ന് പറയുന്നത്. അതിന് എന്നാ ഒരു കണ്ടന്റ് കട്ട് ചെയ്ത് കളയുക. അതേ അവിടെ പണ്ടാണ്ട് പോയിട്ട് ആ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നു, പ്രോഡക്റ്റിന്റെ പുറത്ത് വേറെ കേസ് കൊടുത്തേക്കുന്നല്ലേ കഴിയേക്കുന്നേ? അതാ ഇനി ഞാനല്ലല്ലോ, അത് ഓൾറെഡി വീഡിയോ ഇഷ്ടപ്പം പോയി ചോദിക്കാത്തത്. ആ ഇഷ്ടമുണ്ട് അവിടെ കിടക്കട്ടെ, നിങ്ങളെടുത്ത് ഇടേണ്ട കാര്യമില്ലല്ലോ. യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോ ഒരാളെ റോസ്റ്റ് ചെയ്യാനോ റോസ്റ്റ് ചെയ്യാതിരിക്കുന്നതോ അത് ഞങ്ങൾ എന്റെ ഇഷ്ടമാണ്. അല്ല നിങ്ങളുടെ ഇഷ്ടം എന്നുള്ളതല്ലോ, അതിന് ചോദ്യം ചെയ്യേണ്ട എന്റെ ഇഷ്ടമാണ്. എന്ത് ചോദ്യം ചെയ്യേണ്ടത്? അല്ല നീ പറഞ്ഞ സാധനം നിങ്ങളത് മാത്ത് എന്ത് മാറ്റാണ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടുത്തെ വേറെ ഒരുത്തം നിനക്ക് എടുത്തിട്ടുണ്ട്, അവന്റെ സാമാനം ആരും കാണാവില്ല. നിന്റെ കാണാന്ന് പറഞ്ഞാൽ നീ ഈ പറഞ്ഞ ഡോക്ടർ റോബിന്റെ കൂടെ നീയും വിജയത്തിൽ നടന്ന പിന്നെ വിജയത്തിൽ നടന്നതുകൊണ്ട് ആളുകൾ ആ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. അതിലൊരു വേറൊരുത്തന്റെ ഒരു നെഗറ്റീവ് സാധനം നീ എടുത്ത് പ്രൊജക്ട് ചെയ്ത് ആൾക്കാരെ ശ്രദ്ധ കൊണ്ടുവരുന്ന കാര്യം എന്താണ്? ആൾക്കാരെ ശ്രദ്ധയില്ല, അത് ഇന്നലെ വീണതേ ഉള്ള ആരായാലും കൊറേ പേര് കണ്ടെത്തുമുണ്ട്. നിന്റെ ആ പോസ്റ്റ് എടുത്ത് മാറ്റാൻ എന്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, പറ്റത്തില്ല. നീ അല്ലേ കാര്യം എന്താണ്? നീ അവനെ കൂടെ നടക്കാത്തല്ലേ? നടക്കാത്തവരെ എന്തോക്കിയത് അവളെ അവളെ ഇട്ടോട്ടെ, അവനെ ഞാൻ പിടിച്ചോളാം. എന്റെ അടുത്ത് ചീത്ത വിളിക്കുന്നതും മര്യാദ മാറ്റാൻ എന്റെ അടുത്ത് ചീത്ത വിളിക്കുന്നതായിട്ടും എന്നെ മാറ്റാൻ നേരത്തെ ഇട്ടില്ല. ആ എന്തോക്കി ആ നവളെ അവളെ ഞാൻ പിടിച്ചോളാം. എനിക്ക് നോക്കേണ്ട കാര്യമില്ല, എനിക്കറിയാം അവന്റെ ഫോൺ കൂടെ ഉണ്ടെന്ന് ഫോൺ പിടിക്കാൻ. എന്റെ ആ സംശയം എടുത്ത് നീ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് കാര്യമില്ല. അതെ നീ ആ പറഞ്ഞ ഫോണ് പറയാ എന്റെ അടുത്ത് ചീത്ത വിളിക്കുന്നതൊക്കെ അങ്ങനെ അതൊരു മര്യാദ വേണം. ഞാൻ പറഞ്ഞേക്കുന്നേ ഇത്രയും നീ ഞാൻ ചോദിക്കാം, നീ ഡോക്ടർ റോമിന്റെ ഫോണിൽ എനിക്കറിയാം. അതിന് ഞാൻ ഒരു മര്യാദ വരുന്നുണ്ട്, ആ വെറുതെ ആ മര്യാദ അങ്ങളായിട്ട് കളയിപ്പിക്കും. അപ്പൊ അതിനുള്ള ഞാൻ പറയുന്നത് ഈ പറയുന്ന സാധനം നീ എടുത്ത് കളയുക. എന്തിനു റോമിന്റെ ഭാഗം അവിടെ എടുത്ത് കളയുക. വേറെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവൾ ഇട്ടോട്ട്, അവന് ഞാൻ പണി കൊടുത്തോളാം. അവന് പണി കൊടുക്കുന്നുണ്ട്, അവന് പണി കൊടുത്തോ. അതിനിപ്പോ ഞാൻ അതിന് നീ അതെടുത്ത് പ്രൊജക്ട് ചെയ്യേണ്ട കാര്യമല്ല, കട്ട് ചെയ്യുക. ഞാൻ മണിക്കൂറിൽ നോക്കുക, കട്ട് ചെയ്ത് മാറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനു ഞാൻ കട്ട് ചെയ്യണം? നീ വല്ലവനും പറയുന്ന സാധനം നീ എടുത്ത് ഇടേണ്ട കാര്യമില്ലല്ലോ. അവന്റെ കൂടെ നീ അവന്റെ കൂടെ നടക്കാത്ത ഒരാളാണെങ്കിൽ ഓക്കെ, നീ റോമിന്റെ കൂടെ നടന്ന ആളാണ്. ഞാൻ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ? എന്താണ് എന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാണ്? ഞാൻ ആരെ അടിമയല്ല. ഓക്കെ, ആരെ അടിമയല്ലെന്നല്ല പറയുന്നത്, ആ സംഭവം നീ മാറ്റണം, തീർച്ചയായും മാറ്റണം. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കുന്നത് വേറെ വേറൊക്കെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ വിളിച്ചവരുണ്ട്, വിളിച്ചിട്ടുണ്ട്, അവൻ ഇട്ടവണ ഞാൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങളെ കോപ്പി അടിച്ച് നിങ്ങൾ ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ അത് കോപ്പി അടിച്ച് ഒരാളും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? റെക്കമെൻഡേഷൻ എനിക്ക് യാതൊരു രീതിയിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ക്ലൈമും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ,
അല്ല പോളിക്കാനൊന്നും പറഞ്ഞു. ഞാൻ ഈ ചോദിക്കുന്ന കാര്യം പറയാ, എന്താണ് സോഷ്യൽ ആക്ടിന്റെ ലോ ആൻഡ് റൂൾസ് ഒക്കെ അറിയുന്ന ആൾ തന്നെയാണ് ഞാൻ. എനിക്ക് അതിന്റെ ലോ ആൻഡ് റൂൾസ് ഒക്കെ എനിക്കറിയാം, എല്ലാ ലോ ആൻഡ് റൂൾസും അറിയാം. അതുകൊണ്ട് വലിയത് മാറ്റി നീ വേറെ ആരെയും പോസ്റ്റ് ഇടും. പബ്ലിക് ആയിട്ട് കിട്ടിയ ഒരു സാധനം പബ്ലിക് ആയിട്ട് ഞാൻ. അപ്പോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ അച്ഛന്റെ സംസ്കാരം നിങ്ങൾ യൂട്യൂബ് സി മീഡിയ കേട്ടിട്ട് എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ തന്നുള്ളൂ കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരുത്തനെ വിളിച്ച് സംസാരിക്കുന്ന സംസ്കാരമാണ് ഇത്. അപ്പോ നമ്മളെ പറ്റി വേണ്ടാത്തത് പറഞ്ഞ ഒരുത്തന്നെ വിളിച്ച് ചോദിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉള്ള കാര്യം പറഞ്ഞപ്പോ ഇവർക്ക് ഇത്രയും പൊട്ടുന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യം പറയുന്ന എനിക്ക് എത്രത്തോളം പൊട്ടണം? പറയൂ യൂട്യൂബ് സി മീഡിയ സംസ്കാരം. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, റോബിൻ്റെ യഥാർത്ഥ പി ആർ ആരായിരുന്നു. റോബിൻ്റെ യഥാർത്ഥ പി ആർ എന്ന് പറഞ്ഞാൽ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന നാല് വ്യക്തികളായിരുന്നു. മൊത്തത്തിൽ അഞ്ചു പേര് അടങ്ങുന്ന, മൊത്തത്തിൽ അഞ്ചു പേരല്ല സോറി, ആറ് പേര് അടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. റോബിനും റോബിൻ്റെ സുഹൃത്തും പിന്നെ ഈ ഫോർ ദ പീപ്പിളും അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പ്, അതിനകത്തായിരുന്നു റോബിൻ എവിടെ പോയാലും തുപ്പിയാലും തുമ്മിയാലും എല്ലാം ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് എടുത്തിടുക, നമ്മൾ എല്ലാ ചാനലിലും എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കുക, റോബിനെ സപ്പോർട്ട് ചെയ്യുക, റോബിനെ അങ്ങ് വാഴ്ത്തി കെട്ടുക. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നമ്മൾ പോയ സമയത്ത് നമ്മൾ റോബിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് പോയിൻറ്സ് പറഞ്ഞു കൊടുത്ത് നമ്മൾ എന്നാ ഓക്കെ ആണെന്ന് പറഞ്ഞ സമയത്ത് എന്നാ വിനീതും ആരോണും രണ്ടുപേരും ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന നേരത്ത് റോബിൻ തന്നെ പറഞ്ഞതാണ്, ഇവർ രണ്ടുപേരെയും കൂടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക, ഇവർക്ക് രണ്ടുപേർക്കും ക്വാളിറ്റി ഉണ്ട്. അങ്ങനെയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ആഡാവുന്നതും റോബിൻ്റെ പി ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നതും. പക്ഷേ ഒരു കണ്ടീഷൻ, റോബിൻ്റെ പി ആർ ആണെന്ന് എവിടെയും പറയരുത്, അഡ്മിൻസ്. അതായിരുന്നു ഞങ്ങളുടെ ഡെസിഗ്നേഷൻ. ഞങ്ങളുടെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിൻസ്. നമുക്കതിന് പേയ്മെൻറ്റും തരുന്നുണ്ട്. റോബിൻ മാത്രമല്ല പേയ്മെൻറ്റ് തരുന്നത്, റോബിൻ്റെ ചിലപ്പോൾ റോബിൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളായിരിക്കും, അങ്ങനെയുള്ള പല ആളുകളായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് തരുന്നത്. അപ്പോൾ ആ ഒരു ടൈം വന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്ന സമയത്ത് ഈ മൂന്ന് പേര്, ഫോർ ദ പീപ്പിളിലെ മൂന്ന് പേരെ ഞാനുമായിട്ടും കുത്തിത്തിരിപ്പിച്ച് അടിയുണ്ടാക്കി ഞാൻ അവരെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞെന്നും പറഞ്ഞ് അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അതുപോലെ തന്നെ തിരിച്ച് എന്നെപ്പറ്റി വളരെ മോശമായിട്ട് അവർ സംസാരിച്ചെന്നും പറഞ്ഞ് എൻ്റെ അടുത്തും വന്ന് പറഞ്ഞ് അവരെ മൂന്ന് പേരെ അടിച്ചങ്ങ് ദൂരെ കളഞ്ഞു. കരുതി കൂട്ടി തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ കരുതി കൂട്ടി നിന്ന് ചെയ്ത സമയത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കൂടെ, പിന്നീട് അങ്ങോട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കൂടെ. അപ്പോൾ റോബിൻ്റെ പി ആർ ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ജോബ് ഗൾഫിൽ റെഡി ആയ ഒരു ടൈം ഉണ്ടായിരുന്നു. 5000 ഖത്തർ റിയാലിൽ എനിക്ക് ഒരു ജോലി കിട്ടുകയും ഞാൻ പോകാൻ റെഡിയായിട്ട് നിന്ന സമയത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ റോബിൻ വിളിക്കുന്നു, എൻ്റെ മാനേജറായിട്ട് നിനക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞു ഇത് ആരും അറിയരുത്, ഇത് ബാക്കിയുള്ള മൂന്ന് പേരും അറിയരുത്, ഞാൻ നിൻ്റെ അടുത്താണ് വന്ന് പറയുന്നത്, നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, ഇതാരും അറിയരുതെന്നുള്ള രീതി പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെയോ വിനീത് ഇത് അറിയുകയും ഞാനും വിനീതുമായിട്ട് ഭയങ്കര ശത്രുതയിലാവുകയും ചെയ്തു. വിനീതിനെ അറിയിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണെന്നും പിന്നീടാണ് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് അവസാനം ഞാൻ മാത്രമേ ഈ പുള്ളിക്കാരൻ്റെ കൂടെ ഉള്ളൂ. ഇപ്പോൾ ഫോർ ദ പീപ്പിളിലെ നാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ആ നാല് പേർക്കും നാല് ജോലികളാണ്. ഇപ്പം വിവിക്ക്, ഇപ്പം പുള്ളിക്കാരെ എവിടെയെങ്കിലും കാർ സംബന്ധമായിട്ടുള്ള എന്തോ ഇഷ്യൂ വരുവാണെങ്കിൽ വിവി ആയിരിക്കും, ജാഗോർ ബെൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന വിവി ആയിരിക്കും. ലോക്കൽ സപ്പോർട്ടിന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആരോണും അതുപോലെ തന്നെ വിനീതും ആയിരിക്കും. എന്നെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ കണ്ടൻസും കാര്യങ്ങളും. അപ്പം നിലവിൽ നടക്കുന്ന കറണ്ട് ഇഷ്യൂസും അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ എന്നെയും ജോലിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഞങ്ങളെ നാല് പേരെ പി ആറിൻ്റെ ബേസിൽ കൂടെ നിർത്തിയ റോബിൻ രാധാകൃഷ്ണൻ. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ കൂട്ടമായിട്ട് അടി കൂടിയതല്ല അത് പിന്നെ അടി ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായി. ഓരോ ആളുകളുടെ അടുത്തും ചെന്ന് കുത്തിത്തിരിപ്പിച്ച് പ്രശ്നങ്ങളായി, പ്രശ്നങ്ങൾ വലിയ വലിയ രീതിയിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ടതാണ്, പക്ഷേ പുതിയ തെളിവുമായിട്ട് വരാൻ വേണ്ടി നിങ്ങൾ ടൈം തരുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് കുറച്ച് സമയം തരൂ, അനുവദിക്കൂ, നമുക്ക് എല്ലാ രീതിയിലും സംസാരിക്കാം. ഓക്കെ.